പ്രഭാതവന്ദനം ഇന്നത്തെ നമ്മുടെ വചന ധ്യാന വേദഭാഗങ്ങൾ ഞാൻ പറയാം. ആവർത്തന പുസ്തകം 27 അധ്യായം, സദൃശ്യവാക്യങ്ങൾ 7 അധ്യായം, മർക്കോസിന് വിശേഷം 4 അധ്യായം 35 മുതൽ 41 വരെയുള്ള വേദവചനങ്ങൾ, 2 കൊരിന്ത്യർ 6 അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ വിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി യാത്ര തിരിക്കുന്ന ഒരു രംഗം നമ്മളവിടെ വായിക്കുകയാണ്. അവർ യാത്ര തിരിച്ച് കടലിലൂടെ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കാറ്റും കോളും ഉണ്ടാകുകയാണ്. കർത്താവ് തങ്ങളോട് കൂടെയുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശിഷ്യന്മാർ മറന്നുപോയി. അയ്യോ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറയുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അതിരിപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ, ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല ദിവസത്തിനായിട്ട് ോടെ സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപയും അവിടെ നൽകണമേ. അവിടെ നിങ്ങളെ സൂക്ഷിക്കുമാറാണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് അവിടെ നിങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.